ജേണി ഓഫ് പാട്ടിൽ നിന്നൊരു സ്പെഷ്യൽ എപ്പിസോഡാണ്. നാടൻ പാട്ട് രംഗത്ത് സജീവമായി പ്രവർത്തിച്ചു വരുന്ന വാവന്നൂർ മനോജും അദ്ദേഹത്തിന്റെ സഹധർമ്മിണി രമ്യ മനോജുമാണ് ഇന്ന് നമ്മുടെ അതിഥികൾ. കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണെ, നിന്നു കീണുങ്ങല്ലേടി നിന്നോട് നിക്കെന്തോന്ന് തോന്നുന്നേടി. കൈവീട് കരിവള വീട് വഴിവക്കുന്നു മാറട കള്ള, എന്നോട് കളിക്കുമ്പോ നീ നോക്കിക്കോണേ. താനോ താനന്തിനും താനെ, താന താനന്തിനും താനെ, താന താനന്തിനും താനെ തന്തിന്നാനേ. എനിക്കഞ്ച് അങ്ങളമാര് കരിവിട്ടി കരിവീരന്മാര്, എന്നോട് കളിക്കുമ്പോ നീ നോക്കിക്കോണേ. താന താനന്തിനും താനെ, താന താനന്തിനും താനെ, താന താനന്തിനും താനെ തന്തിന്നാനേ. കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണെ, നിന്ന് കീണുങ്ങല്ലേടി നിന്നോട് നിക്കെന്തോന്ന് തോന്നുന്നേടി. താന താനന്തിനും താനെ, താന താനന്തിനും താനെ, താന താനന്തിനും താനെ തന്തിന്നാനേ. മനോജ്, രമ്യ അടിപൊളിയായിട്ടുണ്ട് പാട്ട്. ഇപ്പൊ എങ്ങനെയുണ്ട്, നമുക്ക് സ്റ്റേജ് പ്രോഗ്രാം ഒന്നും ഇല്ലല്ലോ, ഈ ഒരു അവസ്ഥയിൽ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം? ഇപ്പൊ നമുക്കറിയാലോ, കുറെ ഞങ്ങളിപ്പോ കലാകാരന്മാരെ സംബന്ധിച്ചിട്ട് നമ്മളിപ്പോ ഏകദേശം 2 വർഷക്കാലം ആയി ഈ പ്രോഗ്രാമുകളൊന്നും ഇല്ല, സ്റ്റേജുകളൊന്നും ഇല്ലാതെ. കലാകാരന്മാരെ ഞങ്ങളെ മാത്രമല്ല, പൊതുവെ എല്ലാവരും വലിയ പ്രശ്നത്തിൽ തന്നെയാണ്, വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് പോണത്. നമുക്ക് നല്ലൊരു കാലം വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോലെ രമ്യ, മുന്നോട്ട് തന്നെ ഞങ്ങൾ തന്നെ പോവാണ്. അതാണ് നാടൻപാട്ട് ആ ഒരു കലയല്ലാതെ വേറെ എന്തെങ്കിലും വർക്ക് ചെയ്യണുണ്ടോ? ഞാന് എന്നെ സംബന്ധിച്ച് ഞാനൊരു ഇപ്പൊ ഒരു ഓട്ടോ ഓടിച്ച് ഇങ്ങനെ നല്ല പോവാണ്. സമാധാനം, സന്തോഷമായിട്ടുള്ള ഒരു ജീവിതം. രമ്യ, ഞാനിപ്പോ പെൻഷൻ കൊടുക്കുന്ന ഒരു ജോലി ഉണ്ട്, സഹകരണ ബാങ്കിന്റെ നാഗലശ്ശേരി പഞ്ചായത്തിന്റെ ചെറിയൊരു വർക്കായിട്ട് അങ്ങനെ പോകുന്നു. രണ്ടുപേരും ഗായകരാണ് നാടൻപാട്ടില്, അല്ലെ? എങ്ങനെയാണ് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? എങ്ങനെ ഈ ഒരു സ്റ്റേജിൽ എത്തി നിങ്ങള്? തുടക്കം എങ്ങനെയായിരുന്നു? അത് ഒരു 17-16 വയസ്സൊക്കെയുള്ള ഒരു സമയത്ത്, ആ സമയത്ത് നമ്മളൊരു നാട്ടിലൊരു ഇങ്ങനെ ഒരു പൂരം നടക്കുമ്പോ അവിടെ ഒരു ടീം വരികയാണ് നാടൻപാട്ടായിട്ട്. അപ്പൊ അതിലിങ്ങനെ കണ്ടിട്ട് പെട്ടെന്ന് അട്രാക്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് നല്ലൊരു സിംഗർ എന്നുള്ള രീതിയിൽ ഭയങ്കര ആരാധന തോന്നി. പിന്നെ അത് കഴിഞ്ഞപ്പോ എനിക്ക് കൂടെ പാടാൻ പോണം, അതിൽ വർക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിന് അങ്ങനെ കോണ്ടാക്ട് ചെയ്തു. അങ്ങനെ ആ ടീമിൽ അവര് വിസിറ്റിംഗ് കാർഡൊക്കെ തന്നിരുന്നു. പ്രോഗ്രാം കഴിഞ്ഞ് പോകുമ്പോ നമുക്ക് ആവശ്യക്കാർക്കിനെ ചോദിക്കുമ്പോ അങ്ങനെ അതിന്നൊരു നമ്പർന്ന് അങ്ങനെ വിളിച്ചപ്പോ ആ ടീമില് ജോയിൻ ചെയ്തു. നമ്മള് സ്വന്തമായിട്ട് ടീമുണ്ട്, നമ്മള് പുനർജ്ജനി ഈ കൂറ്റനാട് കേന്ദ്രമാക്കിയിട്ട് നമ്മളൊരു പുനർജ്ജനി നാടൻപാട്ട് സംഘം പറഞ്ഞിട്ട് ചെറിയൊരു പരിപാടി ഉണ്ട്, പ്രോഗ്രാമിലൊക്കെ പോണോ. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കണ്ടുമുട്ടിയത്. അവിടെ ഒരു നോട്ടത്തിൽ കണ്ടപ്പോ തന്നെ അല്ല, അവിടെ അങ്ങനെ തന്നെയാണ്. നമ്മളെ ലവ് മാരേജ് ആണെങ്കിൽ പോലും അത് അറേഞ്ച്ഡ് ആക്കി മാറ്റിയിട്ടാണ് നമ്മളെ. അതെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ വളരെ നല്ല രീതിയിൽ പോണു. ഇപ്പൊ 2 കുട്ടികളുണ്ട്, മൂത്താള് ഇപ്പൊ 7-ൽ, മൂത്ത ആൺകുട്ടിയാണ്, 2-ാമത്തെ പെൺകുട്ടി 6-ൽ പഠിക്കുന്നു. ചെറിയ രീതിയിലൊക്കെ പാടും. ഇപ്പൊ എങ്ങനെ മീഡിയസിലൊക്കെ പ്രോഗ്രാംസ് അങ്ങനെയൊക്കെ ഉണ്ടോ? സ്റ്റേജ് പ്രോഗ്രാം എന്തായാലും ഇപ്പൊ നടക്കൂലല്ലോ, അപ്പൊ എങ്ങനെയുണ്ട് പഠിത്തം നടന്ന പ്രോഗ്രാം? ഏതൊക്കെ ആയിരുന്നു? ഇപ്പോ അടുത്ത് നിങ്ങളെ 2-ാമത്തെ കല്യാണത്തിന്റെ വീഡിയോ കണ്ടിരുന്നു, ആൽബം കണ്ടിരുന്നു. 2-ാമത്തെ കല്യാണം, അതാ ഒരു ആൽബം, നല്ലൊരു ആൽബം ആയിരുന്നു. അതിൽ വീണ്ടും അങ്ങനെ ഒരു കല്യാണത്തിന്റെ സെറ്റ് ഇട്ടാണ് ചെയ്തത്. നല്ലൊരു അനുഭവമാണ്.
കാരണം കല എന്ന് പറയുന്നത് നമുക്ക് നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അത് നമ്മുടെ ജീവിതത്തിന്റെ അതെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കിട്ടുന്ന പറയുന്നത് ഒരു വലിയ ഭാഗ്യം തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് മാറാ പറഞ്ഞു ആ ഒരു കാര്യത്തിൽ പോണു, കുഴപ്പമില്ല, അത്യമുട്ട് ഇങ്ങനെ പോണു, സന്തോഷമായി. രമ്യ, ഏത് പാട്ട് കേട്ടൊരു ആരാധന തോന്നിയത്? മനചേട്ടൻ ഒരു അങ്ങനെ ഒരു പാട്ടായിരുന്നു എനിക്ക് ഞാൻ അന്ന് കണ്ടിട്ടുള്ളത്. അത് കണ്ടപ്പോഴാണ് എനിക്ക് ഭയങ്കര അട്രാക്ഷൻ തോന്നിയത്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ആ പാട്ടൊന്ന് പാടാമോ? ഇതിൽ ആരെങ്കിലും ഇനി ഒരു അട്രാക്ഷൻ അങ്ങോട്ട് വരൂ. ആയിക്കോട്ടെ, ഞാൻ കുറെ മുന്നേ പാടി കണക്കിന് പരിപാടികളൊന്നും അത്ര ഇതില്ല, ഞാനത് ആലോചിച്ച് പാടാം. താനത്താനന്ദിനും താനേ, താനത്താനന്ദിനും താനേ, താനത്താനന്ദിനും താനേ, തന്തിന്നും തന്നാനേ. ഞാനൊന്നു പോയി വരട്ടെ, ഞാനൊന്നു പോയി വരട്ടെ, തെക്ക് തെക്ക് മലർക്കാവിലെ പൂരത്തിനും പോട്ടെ. ഇങ്ങളൊന്നും പോവണ്ട കേട്ടോ, ഇങ്ങളൊന്നും പോവണ്ട കേട്ടോ, ഇങ്ങളൊന്ന് പോയാ പിന്നെ ഞാനിവിടറ്റയ്ക്കായ്. താനത്താനന്ദിനും താനേ, താനത്താനന്ദിനും താനേ, താനത്താനന്ദിനും താനേ, തന്തിന്നും തന്നാനേ. ഇങ്ങനെ ഒരു പാട്ടാണുള്ളത്. ഞാൻ മുഴുവൻ അതെ എന്താ വെക്കാൻ അതിന് മുഴുവൻ ഒരു വരികള്. അതെ, പിന്നെ നമ്മള് കൊറേ ആളുകൾ ചേർന്നിട്ടുള്ളൊരു വലിയൊരു ഒരു പരിപാടിയാണ് സാധാരണ ചെയ്യാൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തോന്നാനായിട്ടുണ്ടായ പാട്ട് ഏതായിരുന്നു? അല്ല അങ്ങനെ അല്ലല്ലോ, അത് ആദ്യം അതിന് ശേഷമുള്ള പിന്നെ പാട്ടുകൾ ആയത്. അവിടെ പിന്നെ എല്ലാ പാട്ടും എന്നാലും രമ്യ നന്നായിട്ട് പാട്ട് പാടുന്ന ഒരാള് ആണ്. രമ്യ ഇഷ്ടപ്പെട്ട പാട്ട്? രമ്യ ഒരു പാട്ട് പാടിക്കോളൂ. അല്ല, ഞാനെനിക്ക് എല്ലാ പാട്ടും ഇഷ്ടമാണ്. എനിക്ക് പാട്ടുകള് രമ്യ എല്ലാ രമ്യ എന്ത് പാടലും ഇഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് ഇനി എന്ത് പാട്ടുകൊണ്ടും കുഴപ്പമില്ല. അതപ്പൊ അതുകൊണ്ട് രമ്യ അതെ രമ്യ ഞാനൊരു എഴുത്തുപാട്ടാണ് പാടുന്നത്. അത് നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്ത് ഉള്ള സുബ്രഹ്മണ്യൻ കക്കാട്ടിരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എഴുതിട്ടുള്ള പാട്ടാണ്. ആൾ തന്നെയാണ് അതിന്റെ ഇല്ല ഞാൻ എഴുതില്ല. അപ്പൊ ആ ഒരു പാട്ട് തന്നെയാണോ അതോ? അത് ഇപ്പൊ ഞാൻ പാടാൻ പോകുന്ന പാട്ട് സുബ്രഹ്മണ്യൻ കക്കാട്ടിരി എന്ന് പറഞ്ഞിട്ടുള്ള ആളെ എഴുതിയിട്ടുള്ളത് അയാൾ തന്നെ ചെയ്തിട്ടുള്ളതാണ്. മനോജനുണ്ടോ അങ്ങനെ ലിറിക്സ് കിട്ടിയിട്ടുണ്ട് ട്യൂൺ ചെയ്ത്? ഇല്ല, ഞാനങ്ങനെ എഴുത്തിനോട് എഴുത്തും വായനയും കുറച്ച് പിന്നെ അല്ല അതോടല്ല എഴുതാൻ എന്താ അങ്ങനെ അല്ല ഞാൻ അങ്ങനെ എഴുത്തിനോടേ നമ്മളങ്ങനെ അത്ര ഒരു വലിയൊരു ഒരു രീതിയിൽ പോയിട്ടില്ല. നമ്മൾ ഈ പാട്ട് പിന്നെ പാട്ട് വെറുതെ പാടുക എന്ന് മാത്രമല്ല നമ്മളാ ഇല്ല ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോ ഒരു ഉണ്ട് അന്ന് ഉണ്ടായിരുന്നു. പിന്നെ നമ്മള് അതൊരു എന്താ പറയാ ചെറിയൊരു വരുമാനം കിട്ടും എന്നുള്ള ഇതും കൂടി അറിഞ്ഞപ്പോഴാണ് നമ്മള് സീരിയസ് ആയിട്ട് പിന്നെ അതായിരുന്നു നമ്മുടെ ലക്ഷ്യം, അതുകൊണ്ട് ജീവിക്കുക എന്നുള്ളതല്ലേ. അതാ അപ്പൊ അങ്ങനെയാണ് അവര് ആട്ടും പാട്ടും തോറ്റും ചൊല്ലി വാഴ്ത്തുന്ന ഞങ്ങൾക്ക് തുണയാവാത്തതെന്തേ തമ്പ്രാട്ടി. ആണ്ടോടാണ്ടും പൂജയും വഴിപാടും ചെയ്യും ഞങ്ങളെ മറന്നോ മലവാരത്തമ്മേ. നല്ല എന്താ പറയാ നല്ല ഫീൽ വരുന്നു അത് കേട്ടിട്ട്. അത്രയും ഫീൽ ആയിട്ടാണ് അദ്ദേഹം. പിന്നെ ഞാൻ നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്, അതാണ് അതിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ കല്യാണത്തിന് മുമ്പാണോ അത് കഴിഞ്ഞിട്ടാണോ? കഴിഞ്ഞതിന് ശേഷം നല്ല നന്നായിട്ട് നമ്മള് അല്ല എന്നറിയോ നമ്മള് അതുകൊണ്ടല്ലേ നമ്മള് പ്രോഗ്രാമിന് നമ്മള് നന്നായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും അത് ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടാവുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മൾ ഞങ്ങളൊക്കെ ജീവിക്കണത് അതിന്റെ വരുമാനം കൊണ്ട് മാത്രമാണ്, വേറൊരു പണിയില്ല, വേറെ പണി പഠിച്ചിട്ടും ഇല്ല. അതുകൊണ്ട് നമ്മള് അതുകൊണ്ടൊക്കെ ശരിക്കായി കുടിക്കണേ ഈ കൊറോണ ഒക്കെ വന്നപ്പോഴേ. അതാണ് പക്ഷെ അതിന്റെ പ്രശ്നമാണ് നമ്മളിപ്പോ നമുക്ക് അങ്ങനെ ഒരു തൊഴിലില്ലാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി ഘട്ടത്തില് നമ്മള് ആകെ കുടിച്ചിട്ട് കലാകാരന്മാര് പൊതുവെ ഒന്നുമില്ലല്ലോ സ്വന്തമായിട്ട്. അതുവരെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ ഒരു ഇതിലിങ്ങനെ യാത്ര ചെയ്യുന്നു പെട്ടെന്ന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അത് പൊതുവെ എന്നാലും കുഴപ്പമില്ല, നല്ല തൽക്കാലം ഹാപ്പി ആയിട്ട് തന്നെ പോകണു. നല്ലൊരു ഈ കല ഇപ്പൊ നമുക്ക് പാരമ്പര്യമായിട്ടുണ്ടോ രണ്ട് വീട്ടിലുണ്ടോ അതോ?
നിങ്ങൾ വളർത്തിയെടുത്തതാണോ ഇതൊക്കെ? നാടൻ പാട്ടെല്ലാം കേട്ട് അല്ല ഇൻട്രസ്റ്റ് ആയിട്ട് വന്നതാണോ? പാരമ്പര്യമായിട്ട് ഞാൻ അങ്ങനെ പാരമ്പര്യമായിട്ട് നമ്മുടെ വീട്ടില് ഇതുപോലെയുള്ള എന്താ പറയണ ഈ ഇതുപോലെ പരുവ കലാരൂപങ്ങള്, കരിങ്കാളി, അതുപോലെ തെയ്യം, ഇതിങ്ങനെയുള്ള ഒക്കെ വീടുകളിൽ, ഞങ്ങളുടെ വീടുകളിൽ പാരമ്പര്യമായിട്ട് ചെയ്ത് ഈ കാർന്നന്മാരെ ചെയ്തു വരുന്നതാണ്. അപ്പോ അതിലുണ്ടായി അതിന്റെ അതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ നമ്മൾ അത് അതുപോലെയല്ല ചെയ്യണത്. നമ്മൾ അതിനെ കുറച്ചെടുത്ത് അതിനൊന്ന് എടുത്തിട്ട് കുറച്ചും കൂടി ഒക്കെ ഒന്ന് നല്ല രീതിയിൽ കുറച്ചുകൂടി സ്റ്റൈൽ ചെയ്തിട്ടാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്. കാരണം പൊതുവായിട്ടുള്ള ആളുകളെ, പൊതുജനങ്ങളുടെ മുമ്പിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ ഇതിനെ അവതരിപ്പിക്കുകയാണ് ചെയ്യണത്. അതതുപോലല്ല ചെയ്യണത്, പക്ഷെ അതിൻ്റെ ഒരു തുടർച്ചയാണ്. ആ അതിൻ്റെ ഒരു തുടർച്ചയാണ്. അതായത് ഇതൊക്കെ ഇത് കഴിഞ്ഞ ആളുകളുടെ സാധനങ്ങൾ തന്നെയാണ്. പക്ഷെ അതിനെ നമ്മൾ കുറച്ചും കൂടി ഒന്ന് സ്റ്റൈൽ ചെയ്തിട്ടാണ് നമ്മൾ പുതിയ ഈ ഒരു കാലഘട്ടത്തിൽ അവതരിപ്പിക്കണത് എന്നുള്ളത് ഒരു ഇതാണ്. ന്യൂ ജനറേഷൻ്റെ രമ്യയുടെ വീട്ടിലോ അവിടെ എങ്ങനെ അച്ഛനമ്മ അവരൊക്കെ? അവര് അവർക്ക് പാട്ടൊക്കെ പാടുന്ന അങ്ങനത്തെ ടേസ്റ്റ് ഉണ്ട്. പക്ഷെ അങ്ങനെ പാരമ്പര്യമായിട്ടൊന്നും അങ്ങനെ ഒരിതില്ല. ഞാനിപ്പോ സ്കൂൾ തലത്തിലും അങ്ങനെ മത്സരം അങ്ങനെയൊക്കെയുള്ള ആ ഒരു രീതിയിൽ നിന്നാണ് പിന്നെ ഈ ഫീൽഡിലേക്ക് വരുന്നത്. ഇത്രേ ഉള്ളൂ. അങ്ങനെ പറയാനുള്ള ഒരു ഇതൊന്നും ഫീഡ്ബാക്ക് ഒന്നും വീട്ടില് എല്ലാത്തിനും സപ്പോർട്ടാണ്. സപ്പോർട്ടുണ്ട്, എല്ലാത്തിനും സപ്പോർട്ടാണ്. എന്ത് വേണമെങ്കിലും ഒരു കല വളർത്താൻ അതാണല്ലോ വേണ്ടത്. ഇപ്പൊ രമ്യക്കായാലും മനോജ്, നിങ്ങൾ രണ്ടുപേരെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണല്ലോ വീണ്ടും അതിങ്ങനെ തുടർന്ന് കൊണ്ടുപോകാൻ. പിന്നെ എങ്ങനെ ഇപ്പൊ വേറെ ഏതെങ്കിലും പുതിയ ആൽബംസ് ഏതെങ്കിലും ചെയ്തിരുന്നോ? ഇപ്പൊ പുതിയതും ഇല്ല. നമ്മൾ കുറച്ച് മുന്നേ ഒരു ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു നമ്മുടെ സുഹൃത്ത് സുരേഷേട്ടൻ, സുരേഷ് കരന്തലക്കൂട്ടത്തിന്റെ ഒരു കൈതോല ഫോക്ക് മീഡിയയ്ക്ക് വേണ്ടി ഒരു ആൽബം. ഞങ്ങൾ രണ്ടുപേരാണ് അതിൽ അഭിനയിച്ചത്. ജീവിതത്തിലെ ആദ്യമായിട്ടാണ് അതാണുള്ളത്. പിന്നെ ചെറിയതൊക്കെ ആയിട്ട് ഇങ്ങനെ അവിടെ ഇവിടെ ഇങ്ങനെ നുറുങ്ങ് പോലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ആരെങ്കിലും അതുപോലെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ ചെയ്യുന്നു മാത്രം. നമ്മളങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നൊന്നുമില്ല. നമ്മളങ്ങനെ ആരെങ്കിലും വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഒരു അവസരമല്ലേ നമ്മുടെ ജീവിതത്തിൽ. അത് ഫീൽഡാക്കി മാറ്റിയിട്ടില്ല, ഒരു രസം എന്നുള്ള രീതിയിൽ അങ്ങനെ ചെയ്തു പോണോ. പിന്നെ എങ്ങനെ പുറത്തുനിന്നൊക്കെ അങ്ങനെ കോളുകളൊക്കെ വരാറുണ്ടോ അവരുടെ ഇതിൽ ചെയ്യാൻ പറഞ്ഞിട്ട്? പുറത്തുനിന്ന് അങ്ങനെ അങ്ങനെ നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. ഈ സ്റ്റേജിൽ ഇപ്പൊ എല്ലാവരുടെ ഈ നമ്മുടെ ഈ രണ്ട് വർഷമായിട്ടുള്ള ഒരു സ്റ്റേജിൽ അങ്ങനെ ലൈവായിട്ട് വീഡിയോസ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മൾ അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഞങ്ങൾ ചെയ്യാറുണ്ട്. നമ്മുടെ ഇപ്പം നമ്മുടെ ഗവൺമെന്റിന് തന്നെ കുറെ പ്രോഗ്രാമുകളുണ്ട്, ലൈവ് പ്രോഗ്രാമുകളൊക്കെ. അത് അങ്ങനെ കണ്ണോണ്ടങ്ങനെ നോക്കല്ലേ പെണ്ണെ, നിന്നു കീണുങ്ങല്ലേടി നിന്നോട് നിക്കെന്തോന്ന് തോന്നുന്നേടി.